നമ്മുടെ ചരിത്രം നോക്കിയാൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. വമ്പന്മാരെ തൂപ്പിച്ചിട്ടുള്ള ചെറുപടകളെയും ആ കൂട്ടത്തിൽ കാണാം. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിലുമുണ്ട് സ്രാവുകളെയും ചീങ്കണികളെയും ഒക്കെ പിടിക്കാൻ കിൽപ്പുള്ള ഒരാൾ. അത് മറ്റാരുമല്ല, ഒട്ടർ അഥവാ നീർനായയാണ്. അതിൽ തന്നെ ജയന്റ് ഒട്ടർ എന്ന വിഭാഗമാണ് ഏറ്റവും അപകടകാരികൾ. ഇവ ഒറ്റയ്ക്ക് നിന്നാൽ മോൺസ്റ്റർ, കൂട്ടത്തോടെ വന്നാൽ ഗാങ്സ്റ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ റേഞ്ച് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അൺഫോൾഡ് ഏരിയസ് മലയാളത്തിൽ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. അതെ, അത് മറ്റാരുമല്ല നമ്മുടെ ഒട്ടർ തന്നെയാണ്. ഒരുപക്ഷെ നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇവരുടെ ബുദ്ധിശക്തിയും ആക്രമണ സ്വഭാവവും. അതെല്ലാം കൃത്യമായി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാമല്ലേ. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാം. ഇവരുടെ വീരസാഹസിക കഥകൾ കാണുന്നതിന് മുൻപ് ഇവയെക്കുറിച്ചൊരു ചെറിയ ഐഡിയ തരാം. നീർനായ മാംസഭോജികളാണ്. അതായത് ഏത് ജീവിയും ആക്രമിച്ച് ഭക്ഷണമാക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല. പേര് പോലെ തന്നെ വെള്ളത്തിലാണ് ഇവർ കൂടുതലായി കാണപ്പെടുന്നത്. ജലത്തിൽ നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന നീർനായകൾ കരയിലും സഞ്ചരിക്കും. ഒഴുക്ക് വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന നീർനായകൾക്ക് കേൾവി ശക്തി നല്ല കൂടുതലാണ്. ജലാശയത്തിനടുത്തുള്ള പൊന്തകളോ കണ്ടൽ കാടുകളോ ആണ് നീർനായകളുടെ താമസ സ്ഥലം. നദികളിലും വയലുകളിലും കായലുകളിലും ഒക്കെ ഇരതേടുന്ന നീർനായകളെ കാണാം. ചില വർഗങ്ങൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ കടൽ ജലത്തിലും ജീവിക്കുന്നു. മത്സ്യം, തവള, ഇഴജന്തുക്കൾ, ഞണ്ട് തുടങ്ങിയവയാണ് മുഖ്യ ആഹാരം. തല മുതൽ വാലിനറ്റം വരെ 1.3 മീറ്റർ നീളവും 30 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം. ഇപ്പോൾ ഇവയെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഒട്ടറുകളിൽ ഭീകരന്മാർ ജയന്റ് ഒട്ടറാണ്. സാധാരണ ഒട്ടറുകളേക്കാൾ വലിപ്പം ഇവയ്ക്ക് കൂടുതലാണ്. ഇവ പൊതുവെ വലിയ കൂട്ടങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ഇവ ഇരപിടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒരുമിച്ചാണ്. വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർക്ക് ശക്തരായ ചീങ്കണ്ണികളോട് വരെ മുട്ടാൻ ഒരു മടിയുമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവ കൂട്ടമായി എത്തിയാൽ ചീങ്കണികളും ചെറിയ മുതലകൾ വരെ ഒരുപക്ഷെ പീഡിച്ചു പോവും. ഇവ സാധാരണ വെറുതെ ചെന്നങ്ങ് ആക്രമിക്കാറില്ല. പക്ഷെ ഇവയുടെ താമസ പരിധിയിലേക്ക് മറ്റാരെങ്കിലും കടന്നു വരുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവ ടെററായി മാറും. അത് എത്ര വലിയ ജീവി ആയിക്കോട്ടെ, അവരുടെ കാര്യം ഏകദേശം തീരുമാനമാകും. അതായത് വലിയ മീനുകൾ, പാമ്പുകൾ, മുതലകൾ, ചീങ്കണ്ണികൾ തുടങ്ങി എന്തിനേയും ആക്രമിക്കാനും വേണമെങ്കിൽ ഭക്ഷണമാക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇവയെ വലിയ ശത്രുക്കൾ പോലും ഭയക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇവയുടെ ശരീരത്തിനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്, ഒപ്പം തന്നെ വേഗതയും. മറ്റൊരു കാര്യം ഇവരുടെ ടീം വർക്കാണ്. ശത്രുവിനെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയമുള്ള ആക്രമണമാണ് ഇവയുടെ വിജയവും. ഇവയുടെ കൂർത്ത പല്ലുകളും നഖങ്ങളും ശത്രുക്കളെ ആക്രമിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കുരങ്ങന്മാരും ഒട്ടറുകളും പൊരിഞ്ഞ ശത്രുക്കളാണ്. പക്ഷേ ഏതെങ്കിലും കുരങ്ങന്മാർ ഒട്ടറുകളുടെ കയ്യിൽപ്പെട്ടാൽ പിന്നെ തീർന്നു തന്നെയാണ്. ഇവ പിന്നെ കടിച്ചു കൊല്ലുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്രയ്ക്കും ശക്തമാണ് ഇവരുടെ ആക്രമണം. കുരങ്ങന്മാർ പൊതുവെ അത്രയ്ക്ക് ആക്രമണകാരികളല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുരങ്ങന്മാരൊക്കെ കുറച്ച് പാവങ്ങളായതുകൊണ്ടായിരിക്കും ഈ ഒട്ടറുകൾ ആക്രമിക്കുന്നതെന്ന്. എന്നാൽ അത് നിങ്ങളുടെ വെറും ധാരണ മാത്രമാണ്. അടുത്ത ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ സാക്ഷാൽ കടുവയാണ് ഇവയെ പേടിച്ച് തിരിഞ്ഞോടുന്നത്. അതായത് ഒട്ടറുകൾ കൂട്ടത്തോടെ എത്തിയാൽ ഏത് കൊല കൊമ്പനും ഒന്ന് വിറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇവയെ വെള്ളത്തിലെ കടുവകൾ എന്നൊക്കെ ചിലപ്പോൾ പേരിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റു പറയാനും സാധിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ ഒട്ടറുകൾ കൂട്ടത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. അത് 4 മുതൽ 20 പേരടങ്ങിയ ഗ്രൂപ്പുകളായിരിക്കും. ഓരോ ഗ്രൂപ്പിനും ഒരു ലീഡർ ഉണ്ടാവും. ഒട്ടറുകൾ പൊതുവെ വുമൺ എംപവർമെൻ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജീവികളാണ് കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഓരോ ഗ്രൂപ്പിൻ്റെയും ലീഡർ എന്ന് പറയുന്നത് പെൺ ഒട്ടറുകളായിരിക്കും. എപ്പോൾ അറ്റാക്ക് ചെയ്യണമെന്നും എപ്പോൾ ഇര തേടി പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ലീഡറാവും. അതുകൂടാതെ ഗ്രൂപ്പിലെ ഓരോ ആളുകൾക്കുമുള്ള ജോലി നിശ്ചയിക്കുന്നതും ഈ ലീഡർ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയം, ഇവ ഇനി മനുഷ്യരെ ആക്രമിക്കാറുണ്ടോ എന്നാകുമല്ലേ. വെറുതെ മനുഷ്യരെ ഇവ ആക്രമിക്കാറില്ല. പക്ഷേ ഇവയുടെ ഏരിയയിലൂടെ കടന്നു ചെല്ലുന്ന മനുഷ്യരെ വെറുതെ വിടാറില്ല. അതായത് ഇവ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് മറ്റാരും കടന്നു വരരുതെന്നാണ് ഇവയുടെ പൊതുവായ സ്വഭാവം. നമ്മുടെ കേരളത്തിലും പലപ്പോഴും ഇത്തരത്തിൽ നീർനായ്ക്കളുടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടൊരു മുൻകരുതൽ എന്ന രീതിക്ക് ഇവയുടെ അടുത്തേക്ക് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ നമുക്കൊക്കെ വലിയ പാമ്പുകളെ കണ്ടാൽ നല്ല പേടിയാണ്. എന്നാൽ അവിടെയും ഒട്ടറുകൾ വ്യത്യസ്തരാണ്. എത്ര വലിയ പാമ്പുകളായാലും അവയെ നേരിടാനുള്ള കരുത്തും സാമർഥ്യവും ഇവയ്ക്കുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒട്ടറുകൾ കില്ലാടികൾ തന്നെയാണല്ലേ.
സംഭവം ഇവർ വീരശൂര പരാക്രമികളൊക്കെ ആണെങ്കിലും കടുത്ത വംശനാശ ഭീഷണിയാണ് ഇവർ നേരിടുന്നത്. പ്രധാനമായും ആവാസ വ്യവസ്ഥയുടെ നാശവും സ്വാഭാവിക ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നതുമാണ് വംശനാശത്തിന് കാരണമാവുന്നത്. ഒരു സംഘം നീർനായ്ക്കൾ ഭക്ഷണത്തിനായിട്ട് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ട്. എന്നാൽ അണക്കെട്ടുകളൊക്കെ ഇതിന് തടസ്സമാകുന്നു. ജലാശയങ്ങളാണ് നീർനായ്ക്കളുടെ സ്വാഭാവിക രക്ഷാകേന്ദ്രം. ജലസ്രോതസ്സുകൾ വരളുമ്പോഴും കരയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവയുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമായിരിക്കും. ഗുഡ് ബൈ.